നമസ്കാരം. 5G ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് HQ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ വേക്കൻസികളെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ഇടുക, അതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. 21-ാം തീയതിയാണ് ഈ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓഫ്ലൈൻ പോസ്റ്റാണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ എല്ലാം ഫില്ല് ചെയ്ത് അതിൻ്റെ കൂടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസ് എല്ലാം വെച്ചതിന് ശേഷം അവരൊരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്യുക. മെയിൽ ചെയ്യുകയല്ല, ആ അഡ്രസ്സിലേക്ക് പോസ്റ്റ് അയയ്ക്കുക. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സ് ദി സിവിലിയൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫീസർ, സിവിലിയൻ റിക്രൂട്ട്മെൻറ്റ് സെൽ, HQ MEG ആൻഡ് സെൻറ്റർ, ശിവൻ ചെട്ടി, ഗാർഡൻ പോസ്റ്റ്, ബാംഗ്ലൂർ 560042 എന്ന നമ്പറിലേക്ക് അയയ്ക്കുക. അപ്പോൾ അതുപോലെ അയക്കുന്നതിന് മുന്നേ ആ എൻവലപ്പിൻ്റെ മുകളിലായി ഫോർ ദി പോസ്റ്റ് ഓഫ് ഡാഷ് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റും, പിന്നെ അണ്ടർ സിവിലിയൻ ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് എന്ന് എഴുതുക. എഴുതിയ ശേഷം അയയ്ക്കുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യമായി LDC ആണ് വിളിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് വേക്കൻസി 6 ആണ്. 4 എണ്ണം ജനറലിനും 2 എണ്ണം OBC ആണ്. പിന്നെ EWS-നും PH-നും സെപ്പറേറ്റ് 2 വേക്കൻസി വീതമുണ്ട്. അപ്പോൾ എൻ്റെ പേ സ്കെയിൽ വരുന്നത് 19,900 രൂപയാണ്. എൻ്റെ ക്വാളിഫിക്കേഷൻ 12th class പാസ്സാണ്. പിന്നെ 35 വേർഡ് സ്പീഡ് മിനിറ്റിൽ 20 ഇംഗ്ലീഷിലും അതുപോലെ 30 വേർഡ്സ് മിനിറ്റിൽ ഹിന്ദിയിലും ടൈപ്പിംഗ് സ്പീഡ് വേണം. അടുത്തത് സ്റ്റോർ കീപ്പറാണ്, Grade 3 ആണ്. 10 വേക്കൻസി ഉണ്ട്. അതിൽ 4 എണ്ണം ജനറലിനും 1 എണ്ണം SC-ക്കും 1 എണ്ണം ST-ക്കും ആണ്. പിന്നെ 4 എണ്ണം OBC-ക്കും ഉണ്ട്. പിന്നെ EWS-ന് 1 എണ്ണം സെപ്പറേറ്റ് ആയിട്ടുണ്ട് വേക്കൻസി. അത് 19,900 രൂപയാണ് അതിൻ്റെ പേ സ്കെയിൽ. 10th class പാസ്സാണ് അതിൻ്റെ ക്വാളിഫിക്കേഷനായി വരുന്നത്. പിന്നെ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. നിങ്ങൾ സ്റ്റോർ കീപ്പറിൽ മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ MS Word അറിഞ്ഞിരിക്കണം. അടുത്തത് സിവിലിയൻ ട്രേഡാണ്. സിവിലിയൻ ട്രേഡുകളാണ് ഇപ്പോൾ അടുത്ത വരുന്നത്. അത് റീജിമെൻ്റൽ സർവേയറാണ്. അതുപോലെ OEM, ഡ്രൈവർ പ്ലാന്റ് ഡ്രൈവർ, കൺസ്ട്രക്ഷൻ, പെയിൻറ്റർ ആൻഡ് ഡെക്കറേറ്റർ, ഫിറ്റർ, ആർട്ടിഷ്യൻ വർക്ക്, വുഡ് വർക്ക്, അതെല്ലാത്തിനും കൂടി ചേർത്ത് 7 വേക്കൻസി ഉണ്ട്. പിന്നെ അത് EWS-ന് 3 വേക്കൻസി ഉണ്ട്. 19,900 രൂപയാണ് അതിൻ്റെ പേ സ്കെയിൽ. 10th class പാസ്സാണ്. പിന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളിപ്പോൾ ഏത് ട്രേഡിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് ആ ട്രേഡിന് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ അടുത്തത് കുക്കാണ്. 4 വേക്കൻസി ഉണ്ട്. അതിൽ 1 എണ്ണം SC-ക്കും ബാക്കി 3 എണ്ണം OBC-ക്കുമാണ്. 19,900 രൂപയാണ് അതിൻ്റെ പേ സ്കെയിൽ. 10th class പാസ്സാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ കുക്കിങ്ങിലുള്ള എക്സ്പീരിയൻസ് വേണം. അടുത്ത ലാസ്കറാണ്. അത് 10 വേക്കൻസിയാണ്. 18,000 രൂപയാണ് എൻ്റെ പേ സ്കെയിൽ. 10th class പാസ്സാണ്. അടുത്ത മൾട്ടി ടാസ്കിങ് സ്റ്റാഫാണ്. മൾട്ടി ടാസ്ക് സ്റ്റാഫിൽ തന്നെ 4 പോസ്റ്റുകളാണ്. 1 CIB മെസഞ്ചർ, 2 ഗാർഡൻ, 3 വാച്ച്മാൻ, 4 സാഫായ് വാല. അത് CIB മെസഞ്ചറിൽ 11 വേക്കൻസി, ഗ്രൈൻഡറിൽ 6 വേക്കൻസി, വാച്ച്മാൻ 9 വേക്കൻസി, സാഫായ് വാല 2 വേക്കൻസി. ഇതിൻ്റെ എല്ലാം പേ സ്കെയിൽ വരുന്നത് 18,000 രൂപയാണ്. 10th class പാസ്സാണ്. പിന്നെ ഈ ട്രേഡുകളിലെ എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത വാഷർമാനാണ്. 5 വേക്കൻസി ഉണ്ട്. അത് 18,000 രൂപയാണ് എൻ്റെ പേ സ്കെയിൽ. 10th class പാസ്സാണ്. അടുത്ത ബാർബറാണ്. 18,000 രൂപയാണ് എൻ്റെ പേ സ്കെയിൽ. 2 വേക്കൻസി ഉണ്ട്. 10th class പാസ്സാണ്. പിന്നെ ബാർബർ ട്രേഡിൽ 1 ഇയർ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇതെല്ലാം ഓഫ്ലൈൻ വഴിയാണ് അയക്കേണ്ടത്. അതുപോലെ SC ST EWS PH OBC MSP എന്നിവർക്ക് ഇന്ത്യൻ റൂൾ അനുസരിച്ച്, ഇന്ത്യൻ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് റിസർവേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും അതർ ഫോമും പിന്നെ നിങ്ങളുടെ അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമും അതർ ഫോംസ് എല്ലാം ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിനകത്തുണ്ട്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പിന്നെ ഐ ബട്ടണുകളിൽ ഞാൻ ഒരുപാട് വേക്കൻസി കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കയറി അപ്ലൈ ചെയ്യുക. അതുപോലെ എൻ്റെ സ്ക്രീനിൽ ഞാൻ വേക്കൻസി കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ കയറി അപ്ലൈ ചെയ്യുക. പ്രൈവറ്റ് ജോലിയല്ല, ഗവൺമെൻറ് ജോലിയല്ല, പ്രൈവറ്റ് ജോലികൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഫില്ല് ചെയ്തയക്കണം. അതുപോലെ അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് വേണം. അതുപോലെ അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് സിവിൽ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഓർ ഇൻകം ആപ്ലിക്കേഷൻ ഫോം, ഇതെല്ലാം അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റായി വരുന്നത് 18 to 25 വരെയാണ്. SC-ക്ക് 5 വയസ്സും, OBC-ക്ക് 3 വയസ്സും, PH-ന് 10 വയസ്സും ഏജ് റിലാക്സേഷനായി കിട്ടുന്നുണ്ട്. പിന്നെ OBC കാൻഡിഡേറ്റ്സിന് നോൺ ക്രിമിനൽ ലെയർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ
സെലക്ഷൻ പ്രോസസ് വരുന്നത് റിട്ടേൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ആയിരിക്കും. അതുപോലെ എൽ ഡി സി കാർക്ക് ടൈപ്പിംഗ് ടെസ്റ്റും കാണുന്നതാണ്. അപ്പോൾ അവരൊരു ലിസ്റ്റ് ഇടും, ആ ലിസ്റ്റിൽ നിന്നാണ് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ അവർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഓർഡിനറി പോസ്റ്റായോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റായോ അതും അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റായോ അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക.